ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നാടൻ രീതിയിൽ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക്, അതായത് നാടൻ കോഴികളൊക്കെ വളർത്തുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മൂന്ന് രീതികളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ മൂന്ന് രീതികൾ നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമാകുന്നത് എന്നുള്ളത് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുക. ഓക്കെ, അപ്പൊ ഇത് മൂന്നും വളരെ ഫലപ്രദമായിട്ടുള്ള രീതികൾ തന്നെയാണ്. ഞാൻ വിശദീകരിച്ച് പറയാം. അതിനു മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് എടുത്തു പറയാനുള്ള കാരണം, നമ്മുടെ വീഡിയോ കാണുന്നവരിൽ 74% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ യൂട്യൂബ് ചാനലിന്റെ വാളിൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് ആ മൂന്ന് ആശയങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ്, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഒരു സ്പോൺസറുണ്ട്. നമ്മുടെ സുഹൃത്തിന്റെ തന്നെ ചാനലാണ്, ഇതിനു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് കേരള എന്നാണ് ചാനലിന്റെ പേര്. ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതാത് ദിവസത്തെ സ്വർണ്ണവിലയിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചാണ്. അതാത് ദിവസത്തെ സ്വർണ്ണവില കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ചാനലാണ്. ഭാവിയിൽ ഗോൾഡ് ബാറുകൾ കൊണ്ട് എങ്ങനെയാണ് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നത്, ഒരു തങ്കം എങ്ങനെയാണ് നമ്മുടെ വിപണിയിലെത്തുന്ന 22 കാരറ്റ് സ്വർണമാവുന്നത് എന്നുള്ള രീതിയിലുള്ള സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി മികച്ച വീഡിയോകൾ ഭാവിയിൽ അദ്ദേഹത്തിന്റെ ചാനലിൽ വരും. കുറെ വീഡിയോകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ മുകളിൽ ഒരു ലിങ്ക് വരും, ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും നമ്മുടെ സുഹൃത്തിന്റെ ചാനലിന്റെ ലിങ്ക് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ, ഇന്ന് അദ്ദേഹം വീഡിയോ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ ലിങ്കും ചാനൽ ലിങ്കും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യുകയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കയറി കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തിനെ ഒന്ന് സഹായിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന മൂന്ന് രീതികൾ എന്നുള്ളത് നാടൻ കോഴി വളർത്തുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക്, നാടൻ രീതിയിൽ അഴിച്ചുവിട്ട് വളർത്തുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ്. നേരെ മറിച്ച് നിങ്ങളൊരു മുട്ടക്കോഴിയെ വളർത്തി മുട്ട വിപണനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ ഇറച്ചി ആവശ്യങ്ങൾക്ക് ഗ്രാമശ്രീ പോലുള്ള പൂവൻ കോഴികളെയോ അതുപോലെ ബ്രോയിലർ കോഴികളെയൊക്കെ വളർത്തി വലുതാക്കി ഇറച്ചി ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തി കോഴികളെ വിപണനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു വീഡിയോ അല്ല ഞാൻ ഈ പറയുന്നത്. നാടൻ കോഴികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യത്തെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഹാച്ചറുകളിൽ നിന്നും, അല്ലെങ്കിൽ കോഴികളെ വളർത്തുന്ന ആളുകളിൽ നിന്നും ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെയോ, അല്ലെങ്കിൽ ബ്രോഡിംഗ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെയോ, 1 മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒരു മുട്ടയിടുന്ന പ്രായമാവുന്നത് വരെ, അല്ലെങ്കിൽ ഏകദേശം 1-5 മാസം ഒക്കെ ആവുന്നത് വരെ വളർത്തി ആ കോഴികളെ വിതരണം ചെയ്യുക, വിപണനം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഇത് ഒരു തവണ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒരു ചിലപ്പോൾ 4 മാസമൊക്കെ കഴിയേണ്ടി വരും നമുക്ക് വിപണിയിലേക്ക് എത്തിക്കണമെങ്കിൽ. ഇതിങ്ങനെ എല്ലാ 2 ആഴ്ച ഇടപെട്ട് നമ്മൾ പുതിയ പുതിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഏകദേശം 4 മാസത്തേക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യം അതാണ്. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി വലിയ കോഴികളാക്കിയിട്ട് വിപണനം ചെയ്യുക എന്നുള്ളത്. കാരണം ഇപ്പോൾ നാടൻ കോഴികൾക്ക് ഒരുപാട് ആളുകൾക്ക് ഡിമാൻഡുണ്ട് എന്നുള്ളതുകൊണ്ട് അത് ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ്. പിന്നെയുള്ളത് 2. ഓപ്ഷൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും വിൽക്കാനുണ്ട് എന്ന് കേൾക്കുന്ന കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ധാരാളം സോഷ്യൽ മീഡിയ വഴി വിപണനം ചെയ്യുന്ന ആളുകളുണ്ട്. വാട്സപ്പ് വഴിയാണെങ്കിലും ഫേസ്ബുക്ക് വഴിയാണെങ്കിലും ഒക്കെ ഒരുപാട് ധാരാളം ആളുകൾ വിപണനം ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റുകളൊക്കെ കണ്ട് അത് ചെറുതായാലും വലുതായാലും ആ കോഴികളെ വാങ്ങിച്ചു കൊണ്ടുവന്ന് മറിച്ച് വിൽക്കുക, ചെറിയ ഒരു ലാഭമെടുത്ത് മറിച്ച് വിൽക്കുക എന്നുള്ളതാണ് 2. ഓപ്ഷനായിട്ട് പറയാനുള്ളത്.
ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, നമ്മളൊരു കോഴിയെ ഒരു വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് ചെറിയ ലാഭം എടുത്ത് മറിച്ച് വിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത്. നിങ്ങളും ഉപയോഗിക്കേണ്ടത് സോഷ്യൽ മീഡിയകൾ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിപണനം നടക്കുന്ന സോഷ്യൽ മീഡിയകളിലൂടെ തന്നെയാണ്. നിങ്ങളൊരു 100 രൂപയ്ക്ക് ഒരു കോഴിക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഒരു 110 രൂപയ്ക്ക് ഞാൻ കോഴികളെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇതേ സോഷ്യൽ മീഡിയകളിൽ തന്നെ ഇട്ടാലും വാങ്ങിക്കാൻ ആളുകളുണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളർന്നു വന്നതെന്നോ, വാക്സിനേഷൻ കൊടുത്തതാണോന്നോ, അല്ലെങ്കിൽ എന്തൊക്കെ തീറ്റകളാണ് കൊടുക്കുന്നതെന്നോ ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞ്, അതായത് വരുന്ന കസ്റ്റമറെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചെറിയ മൈനസ് കൂടെ ഇതിനകത്തുണ്ട്, ഈ രണ്ടാമത്തെ ഓപ്ഷനകത്ത് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ്, ആദ്യം പറഞ്ഞില്ല ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞു വലിയ കോഴികളെ വിപണനം ചെയ്യുക എന്നുള്ളത്. അങ്ങനത്തെ ആളുകളിൽ നിന്ന് മുട്ടയിടാവരായ പ്രായമായ കോഴികളെ വാങ്ങിച്ച് അവരെ മുട്ടയിട്ട് ആ മുട്ട വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങളെ വിപണനം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ. ഇതിൽ ഞാൻ ചെയ്യുന്നത് മൂന്നാമത്തെ രീതിയാണ്, അതായത് പാരന്റ് സ്റ്റോക്ക് കോഴികളെ നിർത്തി അവരിൽ നിന്ന് മുട്ട കളക്ട് ചെയ്ത് കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കുക എന്നുള്ള ആ മൂന്നാമത്തെ ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കാം കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ ആളുകളുണ്ടോ എന്നുള്ളത്. ധാരാളം ആളുകൾ കുഞ്ഞുങ്ങളെ വാങ്ങിക്കാനായിട്ടുണ്ട്. ഞാൻ സെയിൽ ചെയ്യുന്ന ഡേവോൾഡ് കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുഞ്ഞുങ്ങളെ തികയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ. ഞാൻ കുറച്ച് വളരെ കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, പക്ഷെ എൻക്വയറി അതിന് എത്രയും ഇരട്ടി വരുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ ഒരു നല്ല ഓപ്ഷനാണ് എന്നുള്ളത് ഞാൻ പറയും. അതായത് പാരന്റ് സ്റ്റോക്കിനെ നിർത്തി അവരിൽ നിന്ന് മുട്ട കളക്ട് ചെയ്ത് കുഞ്ഞുങ്ങളെ വിരിയിച്ച് വിപണനം ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് വിരിയിച്ചതിന് ശേഷം ഡേവോൾഡ് കുഞ്ഞുങ്ങളെ കൊടുക്കാം, അത് അതല്ല ബ്രൂഡിംഗ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കാം, വാക്സിനേഷന്റെ ആദ്യത്തെ ഒരു മാസം വരെയുള്ള വാക്സിനേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം. അത് ഏത് രീതി വേണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് അത് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നുള്ളത് നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുക. സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഇതിൽ രണ്ടാമത് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നല്ലത്, അതായത് വാങ്ങിച്ച് മറിച്ച് വിൽക്കുന്ന ഒരു ഓപ്ഷൻ. അതല്ല അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട് അഴിച്ചുവിട്ട് വളർത്താനൊക്കെ പറ്റും എന്നുള്ളവരാണെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സുഹൃത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളാണ് ആ ചാനലിലുള്ളത്. പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമന്റായിട്ടും അതിന്റെ ചാനൽ ലിങ്ക് പിൻ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഫേസ്ബുക്കിന്റെ പേജ്, നമ്മുടെ പേജിന്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പേജ് കൂടെ ഒന്ന് കയറി ലൈക്ക് ചെയ്യാനും അതിൽ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇനി വരുന്ന വീഡിയോകൾ അധികം താമസിയാതെ തന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആ ചാനൽ ലിങ്ക് കൂടെ ഒന്ന്, സോറി, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലിങ്ക് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.